ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമുക്കിതുപോലെ ബട്ടൺ നല്ല നീറ്റായിട്ട് എങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് നോക്കാവേ നമുക്ക് ഒരു പീസ് ക്ലോത്തും ഏതെങ്കിലും ഒരു കളറുള്ള ഒരു ബട്ടണും ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ബട്ടൺ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കാവേ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നത് നമ്മൾ ഈ ഒരു പോയിന്റിലേക്കാണ് ഇനി ബട്ടൺ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു ഫ്രോക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടതാണ് അതിൻ്റെ ഫുൾ വീഡിയോസ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മളുടെ ചാനലിലുണ്ട് ഇപ്പോൾ വൈറ്റ് കളറിലുള്ള ബട്ടൺ ആണ് വെച്ച് കൊടുക്കേണ്ടത് അതിന് നമ്മൾ ഈ ഒരു ക്ലോത്തിനെ രണ്ടായിട്ട് കട്ടിയുള്ള ക്ലോത്ത് ആണെങ്കിൽ ഒറ്റ ലെയർ ഇട്ടാൽ മതിയെ നമ്മളിപ്പോൾ ഇതൊരു ബിസിനസ് ക്ലോത്ത് ആണ് അതുകൊണ്ട് തന്നെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് നമ്മൾ ഈ ഒരു കളറുള്ള ബട്ടൺ ഒരു ബ്ലാക്ക് കളറുള്ള ബട്ടൺ നമ്മൾ അതിൻ്റെ ആയിട്ടുള്ള ഭാഗം ഇങ്ങനെ കറക്റ്റ് ആ ക്ലോത്തിലേക്ക് വെച്ച് കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് നല്ല നീറ്റാക്കി കൊടുത്ത് ഇതുപോലെ നമ്മളിങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ കൈകൊണ്ട് നല്ല ഉണക്ക് നല്ല നീറ്റായിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കണേ എന്നിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ കളറുള്ള ഏത് കളർ ക്ലോത്താണോ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ സെയിം കളറുള്ള ത്രെഡ് ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് നമ്മളെ കൊണ്ട് മാക്സിമം ടൈറ്റ് ടൈറ്റാക്കാവുന്ന രീതിയിൽ നമ്മൾ ടൈറ്റ് ആക്കി നല്ല രീതിയിൽ നമ്മൾ ചേർത്ത് നമ്മളെ ബട്ടനുമായിട്ട് വളരെ ക്ലോസ് ആകുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഇങ്ങനെ ചുറ്റി അത് കുറേ പ്രാവശ്യം എത്രയാണോ നമുക്കൊരു ടൈറ്റ്നെസ് തോന്നുന്നത് നമുക്ക് ഇതാണ് ഇത് മതി എന്ന് തോന്നുന്നടം വരെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ എന്നിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം ക്ലോത്ത് ഇങ്ങനെ നമ്മൾ നീട്ടി നിർത്തി നമ്മളതിനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെയാണ് നമുക്കിപ്പോൾ ഇങ്ങനെ നമ്മളുടെ ബട്ടൺ ലഭിച്ചിരിക്കുന്നത് ഏത് കളറാണോ നമുക്ക് വേണ്ടത് ആ കളറിൽ നമുക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിട്ടുവേ അതിനുശേഷം ഇപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ കെട്ടിയെടുത്തതാണെന്ന് തോന്നത്തേ ഇല്ലല്ലോ ആ രീതിയിൽ നമുക്ക് നല്ല ടൈറ്റായിട്ട് കിട്ടും ഇനി ക്ലോത്തിൻ്റെ കളർ ഏതാണോ ആ കളറുള്ള ത്രെഡ് എടുത്ത് സൂചി നൂലുവാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ക്ലോത്ത് നമ്മളുടെ ഫ്രോക്കിൻ്റെ നമ്മൾ ഏത് ക്ലോത്തിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ കളറാണ് ഇരിക്കണം ഇനി എടുക്കുന്ന ത്രെഡിനെ അതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ ഒന്ന് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് ടൈറ്റായിട്ട് നമ്മൾക്ക് ഈ ഒരു കെട്ട് അഴിഞ്ഞു പോവുകയെ ചെയ്യരുത് അതാണ് നമ്മളുടെ ഉദ്ദേശം നല്ല ടൈറ്റായിട്ട് നമ്മളിപ്പം ഇങ്ങനെ ഇതിനെ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ഒന്ന് ടൈറ്റായിട്ട് നന്നായിട്ട് ആ ക്ലോത്തുകളെല്ലാം തമ്മിൽ നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഒരിക്കലും അഴിഞ്ഞു പോകരുത് അതാണ് നമ്മളുടെ ഉദ്ദേശം ആ രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നമുക്ക് കുറേ പ്രാവശ്യം ഒരു അഞ്ചാറ് പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഈ ബട്ടൺസ് എവിടെയാണോ വെക്കേണ്ടത് അവിടേക്ക് വെച്ച് കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പം നമ്മളിങ്ങനെ കോർത്തെടുത്ത് ഓരോ സൈഡ് വഴിയും നല്ല ടൈറ്റായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഓരോ സൈഡ് വഴിയും ഇതിൻ്റെ ഫുൾ റൗണ്ട് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് നമ്മളുടെ ഈ ഫ്രോക്കിൻ്റെ ക്ലോത്തും നമ്മളുടെ ബട്ടൻ്റെ ക്ലോത്തും കൂടെ തമ്മിൽ സൈഡുകളെല്ലാം ചേരുന്ന രീതിയിലായിരിക്കണം നമ്മൾ നാട്ട് വെളിയിലോട്ട് കാണുകയും ചെയ്യരുത് ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ അകത്തൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കാനായിട്ട് വളരെ കുറേ പ്രാവശ്യം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കാരണം നമ്മളിത് ക്ലോത്ത് ചുറ്റി എടുത്തതായതുകൊണ്ട് അഴിഞ്ഞു പോകരുത് നല്ല നീറ്റായിട്ട് അവിടെ ഇരിക്കണം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് എല്ലാ കളറും ഒന്നും വാങ്ങിക്കാനായിട്ട് എപ്പോഴും ഒന്നും കിട്ടിയെന്ന് വരത്തില്ല അപ്പം നമുക്കിതുപോലെ ബട്ടൺ കിട്ടിയില്ലെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുക അപ്പം നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഇനിയും നമ്മളിതിൻ്റെ റോങ് സൈഡിലേക്ക് ഇതുപോലെ കെട്ടിട്ട് കൊടുത്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് നമ്മളിപ്പം ടൈറ്റായിട്ട് നമുക്ക് ടൈറ്റായെന്ന് തോന്നുന്ന സമയത്താണ് നമ്മളത് സ്റ്റിച്ചിങ് നിർത്തി കെട്ടിട്ട് കൊടുക്കേണ്ടത് അപ്പം നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്